ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ഫ്ലൈ വീൽ. ഞാൻ ആദ്യമായിട്ട് സൂപ്പർ ബൈക്ക് ഓടിച്ച 2004 മോഡൽ ഹോണ്ട ഫയർ ബ്ലേഡ് ആയിരുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഹോണ്ട ഫയർ ബ്ലേഡ് ആണ്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ റൈഡ് ഓഫ് ഹോണ്ട ഫയർ ബ്ലേഡ്. ജാപ്പനീസ് സൂപ്പർ ബൈക്സിന്റെ 1000 cc ശ്രേണിയിൽ ഒരു പ്രധാനപ്പെട്ട മോഡലാണ് ഹോണ്ടയുടെ CBR 5 ബ്ലേഡ്. മറ്റ് മോഡൽസായ യമഹ R1, പിന്നെ അതുപോലെ കവസക്കി നിഞ്ച, സുസുക്കി GSX, ഇതിനെല്ലാം ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു മോഡലാണ് ഫൈവ് ബ്ലേഡ്. ഓരോ തവണ ഓരോ മോഡൽ ഇറക്കുമ്പോൾ ഓരോ ബ്രാൻഡും മുന്നിട്ട് നിൽക്കാറുണ്ട് അതിന്റെ എയറോഡൈനാമിക്സും ഷേപ്പും ഡിസൈനും എല്ലാം വെച്ചിട്ട്. ആൻഡ് ഫൈവ് ബ്ലേഡ് വാസ് വൺ ഓഫ് ദ ലീഡിംഗ് ഇൻ ദ മാർക്കറ്റ് ഫോർ മെനി ഇയേഴ്സ്. അത് പലപ്പോഴും ലീഡ് ചെയ്ത് വന്നിട്ടുണ്ട്. മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടിരുന്നത് യമഹയുടെ R1 ആയിരുന്നു. എന്നാൽ ഈ ഒരു 2009-10 കൂടിയിട്ട് GSX എന്ന് പറഞ്ഞ സുസുക്കിയുടെ മോഡല് റിവൈസ് ചെയ്ത് വന്നപ്പോൾ അത് നല്ലൊരു കോമ്പറ്റീറ്ററായി മാറി. അങ്ങനെ വന്നപ്പോഴാണ് 2010 റിവൈസ് ചെയ്തിട്ടുള്ള ഫയർ ബ്ലേഡ് ഇറക്കിയത്. നമ്മളെ ഓട്ടോ എക്സ്പോ 2010 ആയിരുന്നത് ആദ്യമായി ഇന്ത്യയിൽ ഡിസ്പ്ലേ ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു ഏകദേശം 6 മാസം കഴിഞ്ഞാൽ സെയിൽ തുടങ്ങിയത്. അപ്പം നമ്മൾ ഇതിന്റെ മുമ്പ് ഹോണ്ടയുടെ VFR റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അന്ന് മിസ്സായി പോയത്. സോ അവരൊരു പുതിയൊരു മീഡിയ വെഹിക്കിൾ ഇറക്കിയപ്പോഴാണ് ഇപ്പം നമ്മൾ ഡെസ്ട്രോയ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഫയർ ബ്ലേഡിന് മുമ്പെല്ലാം വന്നിരുന്ന ഒരു ഡിസൈൻ സ്റ്റൈലിംഗ് ഉണ്ട്. രണ്ട് ഹെഡ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈന്, അതിന്റെ ഇടയ്ക്ക് ഒരു ഇൻ ബിറ്റ്വീൻ, ഈ ഒരു മോഡലിന്റെ മുന്നേ വന്ന ഒരു 2004-9 വന്ന ഒരു മോഡലുണ്ട്. അതിൽ മാത്രമാണ് ഒരു സിംഗിൾ ഹെഡ്ലൈറ്റ് ആയിട്ട് രണ്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് ആയിട്ട് നിന്നിരുന്നത്. പിന്നെ അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ഫയർ ബ്ലേഡിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ഈ മോഡലിന് വന്നിട്ടുള്ളത്. അത് രണ്ട് ട്വിൻ ഹെഡ്ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന് പുതിയ കുറേ റൗണ്ട് ഷേപ്പാണ് ഈ വൈസറിന് കൊടുത്തിട്ടുള്ളത്. കുറെ ഒരു എയറോഡൈനാമിക്, നമുക്കിപ്പം ഹൈബൂസിലെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള എയറോഡൈനാമിക്സ് ഉണ്ട്. എന്നാൽ ലൈറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു സ്ക്വയറും റൗണ്ടും മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പൊ ഫ്രണ്ട് എന്ന് വരുമ്പോൾ ഒരു പുതിയൊരു ഐഡന്റിറ്റി, സാധാരണ ഇപ്പോഴുള്ള ബാക്കിയുള്ള ജാപ്പനീസ് സൂപ്പർ ബൈക്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഹോണ്ട ഫയർ ബ്ലേഡിനുണ്ട്. ഈ സൈഡ് പ്രൊഫൈലിൽ സാധാരണ കാണുന്ന സൂപ്പർ ബൈക്കിന്റെ ഡിസൈൻ എലമെന്റ്സ് എല്ലാം തന്നെ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. ഒരു ബോഡി എഞ്ചിൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോഡി ഗാർഡ് വരുന്നുണ്ട്. അതിന് പുറമെ ആ ഒരു ടാങ്കിന് കൊടുക്കുന്ന ഷേപ്പ് എല്ലാം തന്നെ സൂപ്പർ ബൈക്സിനുള്ള രീതിയിലുള്ളത്. നോർമലി നമ്മൾ കാണുന്ന എല്ലാ സൂപ്പർ ബൈക്ക്, നോർമൽ സൂപ്പർ ബൈക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള എല്ലാ ബൈക്സിനും വരുന്ന ഒരു എലമെന്റ്സ് ആണ് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. അതിന്റെ ശേഷം വരുന്ന ഒരു ഡിസൈൻ ചേഞ്ച് ആണ് ഈ 2010 മുതൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സീറ്റിന്റെ ലേ ഔട്ട്, നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ഒറ്റ പോർഷൻ പോലെയായിരുന്നു സീറ്റ്, ഇപ്പൊ രണ്ട് സെപ്പറേറ്റ് സീറ്റ്സ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഈ ഒരു ബോഡി പോർഷൻ, ഒരു ഷാസിസ് എല്ലാം തന്നെ വളരെ സ്ലിം ആയിട്ട് വന്ന് വളരെ റേസ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള. പിന്നെ ഒരു അട്രാക്ഷൻ ഉള്ള സൈലൻസർ ആണ്. നമ്മൾ VFR-ലും അതുപോലെ തന്നെ CB 1000R, അതായത് നേക്കഡ് ബൈക്കിലെല്ലാം കണ്ട രണ്ടിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സൈലൻസർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ആ ഡിസൈൻ വളരെ അട്രാക്റ്റീവ് ആണ്. സാധാരണ ഈ ബൈക്സിലെ യൂസ് ചെയ്യുന്ന ഒരു സൈലൻസർ മോഡിഫൈ ചെയ്യാറുണ്ട്. അപ്പോഴാണ് ആ ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന സൗണ്ട് കിട്ടുക. ഇത് കുറച്ചൊരു മൈൽഡായിട്ട സൗണ്ട് ആണുള്ളത്. മൊത്തത്തിൽ പിന്നെ അതുപോലെ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഷാസിസ് നമുക്ക് കാണാൻ പറ്റും. അതും മോണോഷോക്ക് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഒരു റൈഡ് നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള, പക്ഷെ ഡിസൈൻ വൈസ് വളരെ ഒരു അഗ്രഷൻ ആണ് ഈ ഒരു ബാക്ക് പോർഷന് ലഭിക്കുന്നത്. ഇവന്റെ പോലെ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ കൂടി ഒരു നല്ലൊരു അഗ്രഷൻ കിട്ടുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നോർമലി ഏതൊരു സൂപ്പർ ബൈക്കിനെ പോലെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈസിലുള്ള ടയറുള്ള, രണ്ടും 17 inch ആണ്. ഫ്രണ്ടിൽ വരുന്ന 120/70 വരുന്ന ഒരു ടയേഴ്സ് ആണ്, ബാക്കിൽ വരുന്ന 190/50 ആണ്. സോ ബോത്ത് ടയേഴ്സ് ആ വെരി അട്രാക്റ്റീവ്, ലുക്സിന് അധികം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിലേറെ നല്ല റൈഡാണ് തരുന്നത്. കാരണം വളരെ റൗണ്ടായിട്ടുള്ള ടയർ ആയതുകൊണ്ട് നമ്മളിപ്പം സ്ലാൻഡ് ചെയ്യുമ്പോഴെല്ലാം ചെയ്യുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാണ് ഈ ടയർ പെർഫോം ചെയ്യുന്നത്.
ഫൈവ് ബ്ലേഡിന് മുമ്പെല്ലാം അറിയപ്പെട്ടിരുന്ന സി ബി ആർ 1000R ഫൈവ് ബ്ലേഡ് എന്നായിരുന്നു. എന്നാൽ ഇപ്പം സി ബി ആർ ഫൈവ് ബ്ലേഡ് എന്ന് മാത്രം അറിയുന്നത്. ആ 1000 ഡിനോട്ട് ചെയ്യുന്ന പോലെ 999cc എഞ്ചിൻ ആണ് ഇതിൽ വരുന്നത്. ഇൻലൈൻ ഫോർ സിലിൻഡർ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ, അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ റേഡിയേറ്ററും എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് ചൂടാകുമ്പോൾ ആ ഒരു ഫാനൽ വർക്ക് ചെയ്യുന്ന ശരിക്കും അറിയാൻ പറ്റും. ഇതിന്റെ പവർ വരുന്ന 131 kW ആണ്, കിലോവാട്ട് ആണ്. അതുപോലെ തന്നെ 112 Nm ടോർക്ക് ഉണ്ട്. ഇതിനോട് ഫിറ്റ് ചെയ്തിരിക്കുന്ന 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പെർഫോമൻസ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. ഫൈവ് ബ്ലേഡിന്റെ റൈഡിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു സ്പോട്ടി ആയിട്ടുള്ള റൈഡ് തന്നെ നൽകുന്നത്. സാധാരണ സൂപ്പർ ബൈക്കിന് ഉണ്ടാവുന്ന റൈഡ് അത് എനിക്കൊരു ആദ്യം ഞാൻ ആദ്യമായിട്ട് റൈഡ് ചെയ്തിരുന്ന ബൈക്ക് എന്നുള്ളൊരു ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. ആ ഒരു അന്ന് ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റും ഇപ്പോഴും നിലനിർത്തുന്ന രീതി തന്നെയാണ് ഫൈവ് ബ്ലേഡിന്റെ റൈഡില്. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ബൈക്കിനേക്കാളും കുറേക്കൂടി റിഫൈൻഡും അതുപോലെ തന്നെ കുറേക്കൂടി ഒരു മീൻ സ്ട്രെസ്ലെസ് ആയ പോലെ എനിക്ക് തോന്നുന്നത്. അത് എന്താണ്, അത് ഈ ബൈക്കിന്റെ ഒരു പ്രത്യേകത ആയിട്ടാണോ, അതോ നമുക്ക് കുറേക്കൂടി റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണോ എന്നറിയില്ല. എന്നിവേ ദിസ് ഇസ് മോർ സ്ട്രെസ്ലെസ് ദാൻ ദ ഫസ്റ്റ് ഫൈവ് ബ്ലേഡ് റൈഡൻ. അന്നുണ്ടായിരുന്ന കുറേക്കൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു ബൈക്കായിട്ട് ഞാൻ തോന്നുന്നു, കാരണം ഹാൻഡിൽ വളരെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം സ്റ്റിയറിംഗിന്റെ എല്ലാം തന്നെ, അത് ഹാൻഡിലെ സ്റ്റിയറിംഗ് ആണ് സാധാരണ ബൈക്കിലും മെൻഷൻ ചെയ്യാറില്ല. അതായത് കുറേക്കൂടി സ്റ്റേബിൾ ആയിട്ടുണ്ട്. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ അധികം ഒരു പവറും സ്ട്രെസ് ഒന്നും കൊടുക്കാതെ റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് സിറ്റി റൈഡിലെല്ലാം തന്നെ നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയി റൈഡ് കിട്ടും. ഇതിലിപ്പോൾ ഈവൻ നമ്മളൊരു 5th or 6th ഗിയറിൽ ലോ സ്പീഡിൽ പോകുമ്പോഴും വലിയ സ്ട്രെയിനും ഇല്ല, പിന്നെ അതുപോലെ എഞ്ചിൻ നോക്കിങ്ങും ഇല്ല. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഡെയിലി യൂസ് ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മൾ ഇതിന്റെ പവർ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ബോംബെ വെസ്റ്റേൺ ഹൈവേ കൂടെ വരുമ്പോൾ എല്ലാം തന്നെ വളരെയധികം നമ്മൾ എൻജോയ് ചെയ്തു. ചില സ്ട്രെച്ച് എല്ലാം കിട്ടുമ്പോൾ എക്സ്പെഷ്യലി ഇപ്പം നമ്മൾ ഏർലി മോർണിംഗ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ കാലിയായിരുന്ന റോഡായിരുന്നു. ആ സമയത്തെല്ലാം നല്ല റൈഡാണ് നമുക്ക് ലഭിച്ചത്. പിന്നെ ടോക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗിയറിന്റെ ചേഞ്ചിങ് ഗിയർ വളരെ സ്മൂത്ത് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡൗൺ എല്ലാം ചെയ്യുമ്പം ഒരു ലാഗും ഇല്ലാതെ പെട്ടെന്ന് തന്നെ പെർഫോമൻസ് വരുന്നുണ്ട്. ശരിക്കും നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ദോ ചെയിൻ ആണെങ്കിലും ചെയിൻ്റെ നോക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അത് റൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ടെക്നോളജീസ് ആണ് ഇതിൽ നമുക്ക് ഒരു ഗുണം ചെയ്യുന്നത്. അതായത് ഇതിൽ ABS വരുന്നുണ്ട്, ആൻഡ്ലോക്ക് ബ്രേക്ക് സിസ്റ്റം. അതുകൊണ്ട് നമുക്ക് കുറേ ഒരു കോൺഫിഡൻസ് കൂടുകയാണ്. എസ്പെഷ്യലി ഇപ്പോൾ വെറ്റ് റോഡിലെല്ലാം പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പം വണ്ടി കുറേക്കൂടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സസ്പെൻഷൻ്റെ സിസ്റ്റം, വളരെ കംഫർട്ടബിൾ ആയിട്ട്. അതായത് ഡാംനെസ് കുറഞ്ഞ സസ്പെൻഷൻ ആണ്. ഫ്രണ്ടിൽ ഫോക്കാണ്, ഫോക്ക് തന്നെ അപ്സൈഡ് ഡൗൺ ഫോക്കായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡാംപ് കുറയുന്നുണ്ട്. ബാക്കിലും മോണോഷോക്ക് ആണെങ്കിലും ഒരു സിംഗിൾ റൈഡാണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ റൈഡിലെല്ലാം തന്നെ ലോഡ് വരുമ്പോൾ എല്ലാം തന്നെ അതും നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. So altogether this was a very good ride and I was really enjoying the Fireblade and this is a nostalgic moment for me. Kaaranam aadhyamayittu odicha Fireblade inde oru memory pudikiya reethiyilana pudhiya Fireblade aayittu enikku or experience undayirunnu and I could say that this is a very usable bike. ഒരു ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടുള്ള. പിന്നെ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ ഇഫ് യു വോണ്ട് ടു എൻജോയ് ദ സൗണ്ട് ആൻഡ് ഓൾ യു വിൽ ഹാവ് ടു മോഡിഫൈ ദ എക്സോസ്, അതർവൈസ് ദ സൗണ്ട് ആർ വെരി മൈൽഡ് നൗ. നേരത്തെ ഉണ്ടായിരുന്ന ഫൈവ് ബ്ലേഡിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നല്ലൊരു ബ്ലാസ്റ്റ് ചെയ്യുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റവും പിന്നെ എഫിഷ്യൻസി എല്ലാം കൂട്ടാനും അതുപോലെ തന്നെ എമിഷൻ കുറയ്ക്കാനെല്ലാം ഈ തരത്തിലുള്ള എക്സോസ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇഫ് യു വോണ്ട് ടു ബ്ലാസ്റ്റ് യു വിൽ ഹാവ് ടു മോഡിഫൈ ദ സൈലൻസർ.